Assalamu alaikum wa rahmatullahi wa barakatuh. Nehmaduhu wa nusalli ala rasulihil kareem amma baad. രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായിട്ടും എഴുന്നേൽക്കാതെ പോത്തിനെ പോലെ ഉറങ്ങുന്ന വിനോദിന്റെ അടുത്ത് പോയി വിളിച്ചു നോക്കി. പക്ഷേ അനക്കമൊന്നുമില്ലായിരുന്നു. പുതപ്പ് മാറ്റി ഒന്നുകൂടെ വിളിച്ചു നോക്കി. പക്ഷേ യാതൊരു പ്രതികരണവുമില്ല. ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന അവനെ ഉണർത്താനായി ഞാൻ കൈപിടിച്ചുയർത്തി നോക്കി. തണുത്തു മരവിച്ച അവന്റെ ശരീരം ഒന്നനങ്ങിയത് മാത്രം. അല്പനേരം കൊണ്ട് റൂം നിറയെ ആളുകൾ വന്നു. പോലീസും ആംബുലൻസും ഒക്കെയായി ബഹളം. ഞാനെന്തോ അപരാധം ചെയ്തതുപോലെ ചിലർ സംശയത്തോടെ എന്നെ നോക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അറ്റാക്ക് ആയിരുന്നു. എന്നും ടെന്നീസ് കളിച്ച് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന അവന് അറ്റാക്ക് വന്നു എന്ന് കേട്ട് പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ നെഞ്ചു പൊട്ടി മരിച്ചതാകുമെന്നത് പക്ഷെ എനിക്ക് മാത്രം അറിയാവുന്ന സത്യമായിരുന്നു. തലേ ദിവസം രാത്രി, "ഡാ വിനു, എന്താടാ മുഖത്തൊരു വിഷമം? വല്ലതും കഴിച്ചോ നീ?" "ഒന്നുമില്ലടാ, എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോ?" "ഡാ കോപ്പേ, എന്തേലും ടെൻഷൻ ഉണ്ടെങ്കിൽ പറ. വെറുതെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്, നമുക്ക് ശരിയാക്കാം." "ഇത് നമ്മൾ വിചാരിച്ചാൽ ശരിയാകുന്നതല്ലടാ, ഇതെന്റെ വിധി, ഇങ്ങനെയാണ്. സാരമില്ല, ഞാനൊന്ന് ഉറങ്ങട്ടെ." "ഓഹോ, അതാണ് കാര്യം. അവർ വീണ്ടും തുടങ്ങിയല്ലേ?" "സാരമില്ലടാ, നീ ഒന്ന് നാട്ടിൽ പോയി എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, എല്ലാം ശരിയാകും." ഞാൻ പറഞ്ഞു നിർത്തി. "വിനോദ്, ഞാൻ വിനു എന്ന് വിളിക്കും. ഞങ്ങൾ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷമായിരിക്കുന്നു. ഒരേ റൂമിൽ ഒരുമിച്ച് സഹോദരങ്ങളെ പോലെ കഴിഞ്ഞവർ. കല്യാണം കഴിഞ്ഞു. അവൾക്ക് 6 മാസം ഉള്ളപ്പോൾ ഗൾഫിലേക്ക് വന്നതാണവൻ. ഗൾഫിൽ വന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവന്റെ ജീവിതം ടെൻഷൻ നിറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ആദ്യമൊക്കെ ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് അവൻ മനസ്സ് തുറന്നു. വീട്ടിൽ ഏക മകൻ, 2 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. പക്ഷേ അവന്റെ നിർഭാഗ്യമെന്ന് അവൻ പറയുന്നത് അവളും അമ്മയും ഒരിക്കലും ഒത്തുപോകുന്നില്ല എന്നതാണ്. അവളെയും കൂട്ടി എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അപ്പോ മുതൽ മുഖം വീർപ്പിച്ച് നടക്കുന്ന അമ്മ. അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണം വരും, ഒന്നുമില്ലെങ്കിൽ അന്ന് മഴയായിരിക്കും. അതുകൊണ്ട് അവളെയും കൂട്ടി സന്തോഷത്തിൽ ഒരിക്കൽ പോലും പുറത്തു പോയിട്ടില്ല. പെങ്ങന്മാർ വീട്ടിൽ വന്നാൽ അതും ഇതും കുറ്റം പറഞ്ഞ് രാത്രി റൂമിൽ വന്ന് കരയുന്ന അവളെ സമാധാനിപ്പിക്കാൻ അവനെ കൊണ്ട് പറ്റാറില്ലായിരുന്നു എന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമാദ്യം സങ്കടം പറച്ചിൽ മാത്രമായിരുന്ന അവൾ അമ്മയോട് തിരിച്ചു പറയാനും പ്രവർത്തിക്കാനും തുടങ്ങിയപ്പോഴാണ് ശരിക്കും വിനുവിന്റെ ജീവിതം സങ്കടത്തിലായത്. എന്നും അമ്മയെ വിളിച്ചാൽ ഭാര്യയുടെ കുറ്റം കേൾക്കണം, അവളെ വിളിച്ചാൽ അമ്മയുടെ കുറ്റം കേൾക്കണം. അതിനിടയിൽ ജോലിയിലെ ടെൻഷനും. ഒരു മനുഷ്യന്റെ ജീവിതം മടുക്കാൻ ഇതിലും വലിയ കാരണം വേറെ വേണ്ടായിരുന്നു. മകളെ ഓർത്തു മാത്രം ജീവിക്കുകയാണ് എന്നും പറഞ്ഞ് അവൻ പല രാത്രികളും എന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ട്. ഈയിടെയായിട്ട് അമ്മയും അവളും തമ്മിൽ തർക്കം കൂടുതലാണ്. എല്ലാത്തിലും കുറ്റം മാത്രം വിളിച്ചു പറയുന്ന അമ്മയോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്നും പുതിയൊരു വീട് വെച്ച് വേഗം താമസം മാറണമെന്നുമായിരുന്നു അവളുടെ നിർദ്ദേശം. ഒരു വശത്ത് അമ്മയെ തനിച്ചാക്കാനും പറ്റില്ല, അവളെ വിടാനും പറ്റാത്ത അവസ്ഥ. പാവം, ഈ മാസം നാട്ടിൽ പോകാനിരുന്നതായിരുന്നു. നാട്ടിലെത്തിയാലും സമാധാനം കിട്ടില്ലല്ലോ എന്നോർത്ത് കിടന്നിട്ടുണ്ടാകും. ഒന്നുറപ്പാണ്, ചങ്ക് പൊട്ടി അവൻ മരിക്കുമ്പോൾ കൺമുന്നിൽ തെളിഞ്ഞ അവന്റെ മകളുടെ മുഖം ഓർത്തിട്ടെങ്കിലും അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചിട്ടുണ്ടാകും. പ്രവാസത്തിലെ പല പ്രശ്നങ്ങളും നാട്ടിലുള്ളവരെ അറിയിക്കാതെ കഴിഞ്ഞു പോകുന്നവരാണ് പ്രവാസികൾ. നാട്ടിലുള്ളവർ അവർ ഫോൺ ചെയ്യുമ്പോഴെങ്കിലും മനസ്സിന് സന്തോഷം നൽകാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യനാട്ടിൽ പോയി ജോലിയെടുക്കുന്ന എല്ലാ പ്രവാസികൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ എല്ലാം കുടുംബജീവിതത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.